ഇന്നലെ ഈ വിചാരണ പൂർത്തിയായപ്പോൾ അദ്ദേഹം മനുഷ്യ മനസാക്ഷിക്ക് മുൻപിലേക്ക് കുറേ ചോദ്യങ്ങൾ സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ട് തന്നിട്ടാണ് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചത്. അത്തരത്തിലുള്ള തീർത്തും മാനുഷികപരമായിട്ടുള്ള ചില ചോദ്യങ്ങളും അത്തരത്തിലുള്ള ആശയങ്ങളും ഒക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇന്നിപ്പോൾ ശിക്ഷാവിധി വരുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഇന്നലെ പറഞ്ഞതിനപ്പുറത്തേക്ക് പ്രൊഫസർ ടി ജെ ജോസഫിന് കൂടുതലായി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. കാരണം ഇതിനു മുൻപും സമാനമായി ഈ കേസിൽ വിധി വന്നപ്പോൾ അദ്ദേഹം വളരെ നിസ്സംഗതയോടുകൂടി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വിധി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു കൗതുകത്തോടെ മാത്രമാണ് താൻ നോക്കിക്കാണുന്നത്, അതിനപ്പുറത്ത് തൻ്റെ ജീവിതത്തെ ഈ വിധി ഒരിക്കലും സ്വാധീനിക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താൻ ഈ കേസിലെ ഒരു ഇരയാണ്, പക്ഷേ തന്നെ പോലെ തന്നെയാണ് മറുവശത്തുള്ള പ്രതികളും, അവരും ഇരകളാണ്. ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയതും ഇത് നടപ്പിലാക്കിയതും മറ്റ് ആളുകളാണ്. അവരിപ്പോഴും ഇരുട്ടിൻ്റെ മറയിൽ തന്നെ നിൽക്കുന്നു. അവരെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കുറേ ആളുകളെ ഒരു വികാരം അതല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ ഒരു ആവേശം കടത്തിവിട്ട് അവരെ കൊണ്ട് ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കാണുന്നത്. അതായത് വലിയ രീതിയിലുള്ളൊരു വർഗീയമായ ഒരു നിലപാട് സ്വീകരിച്ച് ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആകപ്പാടെ തകർക്കുന്ന ഒരു നിലയിലേക്കായിരുന്നു ഈ കേസ് എത്തിയത്. പ്രൊഫസർ ടി ജെ ജോസഫിനെ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൈ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജോലി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ഒരു കുടുംബത്തെ മുഴുവൻ ഒരു ഭ്രാന്തമായ ഒരു മതവികാരത്തിൻ്റെ പേരിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്കായിരുന്നു ഈ കേസ് എത്തിച്ചേർന്നത്. പക്ഷേ അപ്പോഴും പ്രൊഫസർ ടി ജെ ജോസഫ് ഇന്നലെ പ്രതികരിച്ചത് ഇത് തൻ്റെ ജീവിതം ഇതുകൊണ്ട് തകരില്ല, തൻ്റെ ജീവിതത്തെ തകർക്കാൻ ഈ കാര്യങ്ങൾക്കൊന്നും കഴിയുകയില്ല, താൻ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്, പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളും പുതിയ രീതിയിലുള്ള നവീകരണത്തിൻ്റെതായ മാർഗങ്ങളുമൊക്കെയാണ് തനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രതി, ഈ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയും കൈവെട്ടിയാളുമായ സവാദ് ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹത്തെ പിടികൂടാൻ എൻ ഐ എ 10 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ കേസിലെ ഒന്നാമത്തെ പ്രതി ഒളിവിലാണല്ലോ, അദ്ദേഹത്തെ പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ചോദ്യത്തോടും പ്രൊഫസർ ടി ജെ ജോസഫ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. അത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണ്, വീഴ്ചയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്ത് ഈ വിധി ഏതെങ്കിലും തരത്തിൽ തന്നെ ബാധിക്കില്ല, തൻ്റെ ജീവിതത്തെ ബാധിക്കില്ല, ഒരു കൗതുകത്തോടെ മാത്രം താൻ ഇതിനെ നോക്കിക്കാണുന്നു എന്നായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ പ്രതികരണം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇന്നും അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാൻ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, റിബിനാണ് വിവരങ്ങൾ നൽകുന്നത്.